കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ വാഹന പ്രചാരണ ജാഥയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് ജോസ് കെ മാണിയാണ്. മണ്ഡലം നിലനിർത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. കോട്ടയം മണ്ഡലത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എസ് അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അടുത്തതായി. യു ഡി എഫിന്റെ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വാഹന പര്യടനം തുടങ്ങിയിരിക്കുകയാണ്. പ്രധാനമായും വികസന തുടർച്ച എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് തോമസ് ചാഴിക്കാടൻ വോട്ട് ചോദിക്കുന്നത്. കൂടുതൽ ആവേശത്തോടുകൂടി ജനങ്ങൾ മുമ്പോട്ട് വരുന്ന ഇതാ കണ്ടോ, കൂടുതൽ ആവേശത്തോടുകൂടി ഈ കടുത്ത വേനലിനെയും അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട് വരികയാണ്. എല്ലായിടത്തും ധാരാളം ആളുകൾ വഴിനീളെ കാത്തുനിന്ന് സ്വീകരിക്കുന്നുണ്ട്. 2014 ജോസ് കെ മാണി സൃഷ്ടിച്ച 120,000 എന്ന റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് തോമസ് ചാഴിക്കാടൻ. ജോസ് കെ മാണിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ വാഹന പ്രചാരണ ജാഥ മുന്നേറുന്നത്. അല്ല, തീർച്ചയായിട്ടും രണ്ട് പ്രാവശ്യം തുടർച്ചയായി ഒരു ജനപ്രതിനിധിയായി ഈ പ്രദേശത്ത് തെരഞ്ഞെടുത്ത വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഇപ്പോഴും അത് രാജ്യസഭാ മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ നോഡൽ ജില്ല അത് കോട്ടയമാണ്. ആ നിലയ്ക്ക് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ശ്രീ ജോസ് കെ മാണിയുടെ വികസന പ്രവർത്തനങ്ങളാണ്. തീർച്ചയായും പ്രധാനമായും കേരള കോൺഗ്രസിലെ എല്ലാ തർക്കങ്ങളും അവസാനിപ്പിക്കുന്നു എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ദൃശ്യത്തിലുള്ള കേരള കോൺഗ്രസ് തന്നെ നൽകാൻ ശ്രമിക്കുന്നത്. മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് ചെയ്യിക്കുവാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി. യു ഡി എഫ് മണ്ഡലം നിലനിൽപ്പും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തോമസ് ചാഴിക്കാടനും കേരള കോൺഗ്രസും. കേരള കോൺഗ്രസ് മണ്ഡലം നിലനിർത്തേണ്ടത് ജോസ് കെ മാണിയുടെയും ആവശ്യമാണ്. കോട്ടയത്ത് നിന്നും പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.